വെൽക്കം ബാക്ക് ടു മാക്സിമം. ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ പ്രശസ്ത ബോളിവുഡ് ക്രൈം ത്രില്ലർ ചിത്രമാണ് ബദലാപൂർ, സിറ്റി ഓഫ് വെഞ്ചൻസ്. ഈ ചിത്രം ഒരു നിയോ നോയർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വരുൺ ധവാൻ, നവാസുദ്ദീൻ സിദ്ദീഖി, ഹുമ ഖുറൈഷി തുടങ്ങിയവരാണ്. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ, രണ്ട് സുഹൃത്തുക്കൾ, ഈ നവാസുദ്ദീൻ സിദ്ദീഖിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു ബാങ്ക് കൊള നടത്തുകയും ഈ പണവുമായി രക്ഷപ്പെടുന്നതിനിടയിൽ മിഷ എന്ന സ്ത്രീയെയും അവരുടെ മകൻ റോബിനെയും കൊല ചെയ്യപ്പെടുന്നു. ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ടതിൽ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന വരുൺ ധവാൻ്റെ കഥാപാത്രം. അദ്ദേഹം എങ്ങനെയാണ് ഇവരോട് പ്രതികാരം ചെയ്യുന്നത് എന്നുള്ളതാണ് ബദ്ലാപൂർ എന്ന ചിത്രം നമ്മോട് പറയുന്നത്. വളരെ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച ചിത്രം വൻ സാമ്പത്തിക വിജയമായിരുന്നു. ആ കൊല്ലത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളൊന്നായിരുന്നു ബദ്ലാപൂർ. മാസിമോ കാർലോട്ടോ എന്ന ഇറ്റാലിയൻ നോവലിസ്റ്റിൻ്റെ ഡെത്ത്സ് ഡാർക്ക് അബിസ് എന്ന നോവലിനെ അധികരിച്ചാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നവാസുദ്ദീൻ സിദ്ദീഖിയുടെ ഒരു ചിത്രം കാണണമെന്ന്. ഇപ്പോഴാണ് അവസരം ഒത്തുവന്നത്. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം. ലായക് എന്ന വില്ലൻ കഥാപാത്രം, നായകനേക്കാൾ എല്ലാം കൊണ്ടും മുകളിൽ നിൽക്കുന്ന പ്രകടനം തന്നെയാണ് അദ്ദേഹം തുടക്കം മുതൽ ഒടുക്കം വരെ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രം ആരംഭിക്കുന്നത് തന്നെ ഈ ബാങ്ക് റോബറിയും പിന്നെ ആ രണ്ട് കൊലപാതകങ്ങളുമാണ്, യാമി ഗൗതമിൻ്റെയും അവരുടെ മകൻ്റെയും. അതിനുശേഷം ഈ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണവുമായി കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിൽ നവാസുദ്ദീൻ സിദ്ദീഖി പോലീസിന് പിടികൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഹർമൻ പണവുമായി രക്ഷപ്പെടുന്നു. അങ്ങനെ നവാസുദ്ദീൻ സിദ്ദീഖിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു ഞാനല്ല ഈ കൊലപാതകം ചെയ്തതെന്നും മറ്റേയാളാണ് കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പണം ആരുടെ കയ്യിലാണ് കൊടുത്തതെന്ന് എന്നതിനും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല. എങ്കിലും സാഹചര്യ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നവാസുദ്ദീൻ സിദ്ദീഖിക്ക് 20 വർഷത്തെ ജയിൽ തടവ് വിധിക്കുന്നു. ഇതിനിടയിൽ കൊല ചെയ്യപ്പെട്ട മിഷ എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവ് വരുൺ ധവാൻ രഘു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ഈ പണം എന്തിനു വേണ്ടിയാണ് ഇവർ കൊള്ളയടിച്ചതെന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ അറിയുന്നത് ഈ പണവുമായി ഈ ലായക് നവാസുദ്ദീൻ സിദ്ദീഖിക്ക് ഒരു കോൾ ഗേളുമായി ഒരു ബന്ധമുണ്ട്, ജിംലി എന്നൊരു കോൾ ഗേൾ. അപ്പോൾ അവരുമായി വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് അയാൾ ഈ ബാങ്ക് റോബറി നടത്തിയതെന്ന് വരുൺ ധവാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഈ പണം ആർക്കാണ് നൽകിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ഭാര്യയും മകനും നഷ്ടപ്പെട്ടതിൽ വളരെ ദുഃഖിതനായ രഘു ബദ്ലാപൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നു. പിന്നീട് സംഭവങ്ങൾ കാണിക്കുന്ന ഒരു 15 വർഷത്തിന് ശേഷമുള്ള കഥയാണ്. രഘുവിനെ പെട്ടെന്ന് ഒരു സാമൂഹിക പ്രവർത്തക വന്ന് കാണുകയും, ശോഭ എന്ന കഥാപാത്രം വന്ന് കാണുകയും, ലായക് എന്ന വ്യക്തി നവാസുദ്ദീൻ സിദ്ദീഖി ജയിലിലാണ്, അദ്ദേഹത്തിന് വൈറ്റൽ ക്യാൻസറാണെന്ന്, ഒരു വർഷം കൂടിയേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അറിയിക്കുന്നു. ഇതിനെ തുടർന്ന് അയാൾക്ക് നല്ലൊരു മരണം, അയാളുടെ അമ്മയുടെ അടുത്ത് വെച്ച് മരിക്കുന്നതിന് വേണ്ടി അയാൾക്ക് മാപ്പ് കൊടുക്കണമെന്നും അങ്ങനെ അയാളെ പുറത്തിറക്കാൻ സാധിക്കുമെന്നൊക്കെ ഈ വരുൺ ധവാനോട് വന്ന് പറയുകയാണ്. അതിനെ തുടർന്ന് ഈ നവാസുദ്ദീൻ സിദ്ദീഖി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതിനിടയിൽ അന്ന് ബാങ്ക് റോബറി നടത്തി നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കൂടെയുണ്ടായിരുന്ന ഹർമൻ എന്ന കഥാപാത്രത്തെ വരുൺ ധവാൻ കണ്ടെത്തുകയും അത് അയാൾ ഇന്നൊരു വലിയ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് കയറിപ്പറ്റി ഈ ലായക്കിൻ്റെ സുഹൃത്തായ ഹർമനെയും അയാളുടെ ഭാര്യയെയും വളരെ ക്രൂരമായി തന്നെ രഘു കൊല്ലുകയും അവരെ ഹൈവേയുടെ ചേർന്ന ഒരു സ്ഥലത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നു. ജയിൽ മോചിതനായ നവാസുദ്ദീൻ സിദ്ദീഖി തനിക്ക് കിട്ടാനുള്ള പണം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ആ പണം രഘുവാണ് കൈക്കലാക്കിയെന്ന് മനസ്സിലാക്കുകയും അവൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ വെച്ച് തൻ്റെ സുഹൃത്തായ ഹർമനെയും ഭാര്യയെയും താനാണ് കൊന്നതെന്ന് രഘു ലായക്കിനോട് വെളിപ്പെടുത്തുന്നു. ഈ സമയം ലായക് തിരിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്, താനാണ് നിൻ്റെ ഭാര്യയെയും മകനെയും കൊന്നത് എന്നും, നിരപരാധികളായ എൻ്റെ സുഹൃത്തിനെയും ഭാര്യയെയും കൊന്ന നീ ഒരു സൈക്കോയാണെന്നും, പോയി വല്ല ട്രീറ്റ്മെൻറ്റും നേടാനും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കഥാപാത്രം വീട്ടിൽ നിന്ന് പോകുന്നത്.
ഹർമന്റെയും ഭാര്യയുടെയും കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർക്ക് ഉറപ്പാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയ രഘുവാണെന്ന്. അതിനുള്ള തെളിവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വിപരീതമായി കൊണ്ട് ഈ ലായക് പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറ്റസമ്മതം നടത്തുകയാണ്. ഞാനാണ് ഹർമനെയും ഭാര്യയും കൊന്നതെന്നും ഇന്ന രീതിയിലൊക്കെയാണ് കൊന്നത്, അവരുടെ ഡെഡ് ബോഡീസ് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തുന്നു. അങ്ങനെ ആ കുറ്റസമ്മതം പോലീസിന് ഏറ്റെടുക്കേണ്ടി വരികയും അങ്ങനെ ലായക്കിനെ വീണ്ടും ജയിലിലടയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ലായക് ക്യാൻസർ മൂലം മരണപ്പെടുകയും ലായകിൻ്റെ സുഹൃത്തായ ഗേൾഫ്രണ്ടായ ജിമിലി വന്ന് രഘുവിനെ കണ്ട് ലായക്കാണ് നിനക്ക് രണ്ടാമതൊരു ജീവിതം തന്നത്, നീ അത് ആലോചിച്ച് വേണ്ട രീതിയിൽ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞ് പോകുന്ന കൂടിയാണ് ചിത്രം അവസാനിക്കുന്നത്. ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അത്യാവശ്യം ഒരു ഡീസൻ്റായ ത്രില്ലർ ചിത്രം തന്നെയാണ് ബദലാപ്പൂർ. പിന്നെ ഈ ചിത്രത്തിൽ സെക്സും വയലൻസും ഒക്കെ വളരെയധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാമിലി വ്യൂവിനെ പറ്റിയ ഒരു ചിത്രമല്ല ബദലാപ്പൂർ. മാത്രമല്ല കുട്ടികളെ ഒന്നും ഒരിക്കലും ഈ ചിത്രം കാണിച്ചു കൊടുക്കരുത്. ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ ഒരുക്കുന്നതിൽ സംവിധായകൻ ശ്രീരാം രാഘവൻ വിജയിച്ചിരിക്കുന്നു. എനിക്ക് ഈ ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വില്ലനായി അഭിനയിച്ച തകർത്താടിയ നവാസുദ്ദീൻ സിദ്ദീഖിയെ തന്നെയാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഒരു ഫൈനസ്റ്റ് ആക്ടറാണ് ഇപ്പോൾ നിലവിൽ, യാതൊരു സംശയവുമില്ല. അത്രയും ഗംഭീരമായാണ് അദ്ദേഹം ആ റോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വില്ലനായിട്ടുള്ള തുടക്കം, പിന്നെ ജയിലിൽ വെച്ചുള്ള കുറേ കളിയാക്കലുകളും വളരെ എന്ത് രസമായിട്ടാണെന്നറിയാം അദ്ദേഹം ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതുപോലെ തന്നെ അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വില്ലനോടൊരു സഹതാപം തോന്നുന്ന ഒരു വില്ലനായി മാറുന്നുണ്ട് ഇദ്ദേഹം. ഈ ബ്ലഡ് ക്യാൻസറാണുമായിട്ടുള്ള അപ്പോൾ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ടച്ചിങ് ആയിട്ടാണ് അദ്ദേഹം അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബദലാപ്പൂർ നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.